അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കണതേ ഈ നോമ്പിനൊക്കെ നമ്മൾ വൈകുന്നേരം പലഹാരം ഉണ്ടാക്കുമ്പം ഈ ഉള്ളി പാട്ടി കാണ്ടും അതേമാതിരി തന്നെ പത്തിരി പരത്തി കാണ്ടൊക്കെ ഒരുപാട് ഇടങ്ങേറായി കണ്ടാണ് പലഹാരം ഉണ്ടാക്കല്. അപ്പോൾ അതിന് നമ്മൾ നട്ട പിരാന്ത് പുടിച്ചും ചോദിച്ചു, എന്നാ അണ്ണിയാളെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളി പാട്ടുണ്ട് അതേമാതിരി തന്നെ പത്തിരി പരത്തുണ്ട് എത്തും വേണ്ട, നല്ല എളുപ്പത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ലൊരു പലഹാരമാണ് ഇട്ടാ. എന്നാലോ നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ ഇപ്പോൾ പാൽച്ചായൻ്റെ ഒക്കെ കൂടെ എത്ര തിന്നാലും പൂതിയ ചാത്തൊരു സാധനം കൂടിയാണ്, എളുപ്പമാണെന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടാ. അപ്പം ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കിയാണ് ഇന്നലെ ഉരുളൻകിഴങ്ങ് ഞാൻ ഇതാക്കിയെടുക്കുന്ന നിങ്ങൾ കണ്ടില്ലേ, പിന്നെ ഞാൻ ഇക്കിട്ടടുത്ത് ഇങ്ങോട്ട് നോക്കിയാണ് ഈ ഇതാട്ടാ ചില്ലിയാണ്. ചില്ലി പറഞ്ഞാൽ ചുവന്ന മോള് പൊടിച്ച ഒന്നിങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്ത ചില്ലി. പിന്നെ ഞാൻ ഈ കിട്ടടുത്ത് എത്താന്ന് വെച്ചാൽ കുരുവൾപ്പൊടിയാണ്, ഒരു കായ് സ്പൂണ് കുരുവൾപ്പൊടി, അതേമാതിരി നല്ലൊരു ചാതിട്ടാൻ വേണ്ടിയിട്ട് കായ് സ്പൂണ് ഗരം മസാലപ്പൊടി. അപ്പോൾ ഈ കുരുവൾപ്പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ പെരയിൽ ഉണ്ടാക്കി വെച്ച കുരുവൾപ്പൊടി തന്നെയാണ്, അതേമാതിരി തന്നെ ഗരം മസാലപ്പൊടിയും പെരയിൽ ഉണ്ടാക്കി വെച്ചാണ്. ഉണക്കലമുള് ഒന്നിങ്ങോട്ട് മിക്സിൻ്റെ ജാറിലിട്ടിക്കാണ്ട് വറക്കാതെ ഒന്നിങ്ങോട്ട് കറക്കിയാൽ ആ ഒരു ഇത് ചില്ലി ചില്ലി പൗഡർ എന്ന് പറയില്ല ആ ഒരു പൗഡർ കിട്ടും ചോദിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെയാണ് ഇത് കിട്ടു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉരുളൻകിഴങ്ങിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ചെറിയ കുഞ്ഞാണി ഉരുളൻകിഴങ്ങ് എടുത്തുകൊണ്ട് പിങ്ങിയത് ഒന്ന് ഇതേമാതിരി കാട്ടും ചെയ്തിരിക്കണം. ഇപ്പം ഞാൻ ഈ കിട്ടു കൊടുത്ത ചെറിയൊരു കണ്ട ഇരിക്കേങ്ങ് ചെറുതാക്കി മുറിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കണത് ഒരു പച്ചോള് വലിയൊരു ഇല്ലാത്ത ചെറുതാക്കി മുറിച്ചതാണ്. പിന്നെ ഇട്ട് കൊടുക്കണ കണ്ടുവയ്ക്കുകയാണ് ഈ കരിയേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി ഞാൻ ഒരു സാധനം ഇട്ട് കൊടുത്തിനി മഞ്ഞപ്പൊടി ആ ഒരു കായ് സ്പൂൺ ഇട്ടാ. അപ്പോൾ കരിയേപ്പിൻ്റെ ഇല ഞാൻ ഒന്ന് ചെറുതാക്കി അങ്ങോട്ട് മുറിച്ചിട്ടാ. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ തന്നെയാണ്, ഇനി നമുക്ക് ഇതിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. കാരണം നമ്മളിത് ബാട്ടെ ബായറ്റെ എത്തും ചെയ്യാത്തതുകൊണ്ട് തന്നെ നല്ല ചാത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കിയെടുക്കാണ്ട് അതെത്താന്ന് വെച്ചാൽ ഒരു മിക്സിൻ്റെ ജാർ എടുത്തുകൊണ്ട് ആ മിക്സിൻ്റെ ജാറിൽ ഒരു തുള്ളി വെള്ളത്തിനും നനവോ പൊടി എത്തും ഉണ്ടാകാൻ പറ്റില്ലല്ലോ, ഉണക്കല് മിക്സ് ആക്കണം കേട്ടാ. ആ ഒരു മിക്സിക്ക് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് നോക്കിയാണ് ഇപ്പോൾ മോള് മോളിൻ്റെ ചില്ലി ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ അതേമാതിരി തന്നെ ഒരു മുട്ട എടുത്തുകൊണ്ട് ഒന്ന് പൊട്ടിച്ച് പാർന്നും കൊടുത്തിനെ. ഈ ഒരു മുട്ട തന്നെ എമ്പാടുമാണ് ഇട്ടാ, ഇനി തോനേൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചില്ലി ഉണ്ടാക്കണ രംഗം ഞങ്ങളോട് പറഞ്ഞൊന്നുമില്ല, കുറച്ച് ഉണക്കലോളാണ് മിക്സിൻ്റെ ജാറിട്ട് പൊടിച്ചാൽ മതി ഒരുപാട് പൊടിയില്ല എന്നങ്ങനെ കിട്ടുന്നത്. പിന്നെ അതിലേക്ക് നോക്കിയാണ് ഒരു തുള്ളി സുറുക്കി ഇറ്റിച്ച് കൊടുത്തിന് ഒരു കായ് സ്പൂണ്. പിന്നെ രണ്ട് മൂന്ന് വെള്ളുള്ളിൻ്റെ ആണ് ഇട്ട് കൊടുത്തിക്കണേ, കുറച്ച് ഇതും ഇപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്താണ് ഇതൊക്കെയാണ് ഇനിയാളെ ഒന്നിങ്ങോട്ട് അടിച്ച് കൊണ്ടുവന്നപ്പോൾ ഈ ഒരു കോലത്തിലായിക്കണ്. ഇനി നമുക്ക് ഇതിക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഓയിൽ പാർന്നു കൊടുക്കണം കേട്ടോ. സൺഫ്ലവർ ഓയിലൊന്നുമല്ല കട്ടിക്കൻ ഓയിലാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പാർന്നത്തോളം ഏത് ഓയിലായാലും വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ആക്കരുത്, അത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. വെളിച്ചെണ്ണ തലയിടുന്ന എണ്ണ അത് രണ്ടും ആക്കരുതിട്ടാ, ഓയിൽ നമുക്ക് പാർന്നു കൊടുക്കാം. ഏത് രണ്ട് തരം ഓയിൽ ഉണ്ടല്ലോ അത് ഏതായാലും മാണ്ടില്ല, നെയ്ച്ചും പറ്റൂല കേട്ടാ. ഇപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ ഓയിൽ പാർന്നുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിലാണ് നമ്മളത് നിൽക്കുന്നത്. ഇതിങ്ങനത്തെ കളർ എത്താന്ന് വെച്ചാൽ ആ ഒരു മുള ഇട്ടില്ലേ ചില്ലി പൗഡർ, ആ ചില്ലി പൗഡർ ഇട്ടുകൊണ്ടാണ് ചില്ലി മുള് മുളിൻ്റെ ചില്ലി ഇട്ടുകൊണ്ടാണ് ഈ ഒരു കളർ കിട്ടിയത്, അല്ലെങ്കിൽ വെള്ള കളറാണ് കാരണം. അപ്പോൾ ഇത് ഈ എത്രത്തോളം ഒക്കെ കട്ടിമാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഓയിൽ ഏറെ ഇങ്ങനെ പാർന്നത്ത് ഇങ്ങനെ അടിച്ചാൽ മതി. അപ്പോൾ എത്രത്തോളം കട്ടിമാണെങ്കിലും കട്ടി ഇങ്ങനെ കൂടി വരുട്ട. ഇനി നമ്മൾ ഈ ഇതാക്കി വെച്ചാൽ ഇതിന് വേണമെങ്കിൽ മയോനൈസ് എന്ന് പറയാം, പക്ഷെ മയോനൈസ് ഒന്നും കൂടി ഇതൊക്കെ എന്താണ് ഈ ചില്ലി പൗഡറൊന്നും ആരും ഇടില്ല, ഇനി ഇടണോരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാനിപ്പോൾ ഇത് ഇതിനൊരു രസം കിട്ടാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാണ് ഈ ഒരു കോലത്തിൽ. അപ്പോൾ ഇത് ഇതിക്ക് നിർബന്ധമായിട്ട് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ, അപ്പോഴാണ് രസം. പിന്നെ ഞാൻ ഇതിക്ക് പാർന്നു കണ്ട് എത്താണ് നിങ്ങൾ കാണാതെ എന്ന് പറയാന് ക്യാമറ ഓഫാക്കിയതിൻ്റെ ശേഷമാണ് മിക്സിൻ്റെ ജാർ നല്ലോണം ഇതിക്കണ് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. കാരണം അത് പഠിച്ചു വെച്ചാൽ നേരം കൂടി കളയണ്ട വിചാരിച്ചാണല്ലോ, നിങ്ങൾ കാണുന്നതിന് എനിക്കൊരു മടി ഉണ്ടായിട്ടല്ല, ഞാൻ കാണാൻ തന്നെയാണ് നിങ്ങൾ പഠിച്ചെടുക്കല്. പിന്നെ ഞാൻ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഇതൊക്കെയാണ് ഒരു മൂന്നാല് ബ്രെഡ് എടുത്തുകൊണ്ട് പൊടിച്ചാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയത്. അതിന് ഞാൻ കുറച്ചീച്ച കുറച്ചീച്ച ഇതിലേക്ക് ഇട്ടുകൊണ്ട് ഒന്നിങ്ങനെ അങ്ങോട്ട് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നായിട്ട് ഇടണ്ട, ചിലപ്പോൾ ഇതിലേക്ക് എത്രത്തോളം നമുക്ക് ഉരുട്ടാൻ വേണ്ടിയിട്ടുള്ള നനവ് മാണ അതിനനുസരിച്ചിട്ട് കുറച്ചീച്ച കുറച്ചീച്ച ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇത് ലൂസായി നിൽക്കുകയാണെങ്കിൽ പിന്നെ ബ്രെഡ് പൊടിച്ചിട്ട് കൊടുത്തോളി അതിനൊന്നൊരു കണക്കിൻ്റെ ഒരു കാര്യം ഒരു ബേജാറോ ഒരു കേടരുന്നുള്ളൊരു ബേജാറോ ഒട്ടും വേണ്ട. കാരണം ഇത് കേടരുന്ന മുതലെല്ലാം ഉണ്ടാക്കിയാണ്ട് ഫ്ലോപ്പായി പോകുന്നുള്ളൊരു ബേജാറും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആ പൊടി മിവ ഇട്ടുകൊടുത്ത് ഒരു മൂന്നാല് ബ്രെഡ് പൊടിച്ച പൊടി മിവ ഇതിൽ ഇട്ടുകൊടുത്ത് നല്ല പാകത്തിന് തന്നെ കിട്ടും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നല്ല മുറുക്കുണ്ട് കേട്ടത്, ഇതാ ഇതൊക്കെയാണ്.
അപ്പൊ ഇതിക്ക് ഞാൻ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തത് ഒരു രണ്ട് മൂന്നെണ്ണം ചെറിയത് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ അളവ് കൂടുതലും ആണെന്നുണ്ടെങ്കിൽ വലിയ ഉരുളൻകിഴങ്ങ് ഒരു മൂന്നെണ്ണം നാനൊക്കെ എടുത്തോളി. അപ്പൊ ഞാൻ നല്ലോണം വേവിച്ചു കേട്ടോ, ഉരുളൻകിഴങ്ങൊക്കെ നല്ലോണം വേവിച്ചതിന് ശേഷമാണ് ഞാൻ ആദ്യം ചെയ്തത്. എത്താണ് ഇങ്ങനെ പീൽ ചെയ്തെടുത്തത്, നിങ്ങൾ വിചാരിച്ചും എത്താണ് ഉരുളൻകിഴങ്ങ് പീങ്ങിയതാണോ പീങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നല്ലോണം പീങ്ങി തോല് കളഞ്ഞതാണ് കേട്ടോ. അത് നല്ലോണം കണ്ടാക്കിയാണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് ഞങ്ങൾ ആണെങ്കിൽ എത്തോണ്ടെങ്കിലും ഇങ്ങനെ ഉടച്ചെടുത്താലും മതി. ഉരുളൻകിഴങ്ങ് ആദ്യമേ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ഒരുതിയെടുക്കണം എന്നൊന്നുമില്ല. അപ്പൊ എങ്ങനെയാലും കുഴപ്പമില്ല, വെറുതെയാണെങ്കിൽ വരുതിക്കോളി, അതെല്ലാം നിങ്ങൾ കുത്തി എടുക്കണേ ഉടച്ചോളി. എന്നിട്ട് നോക്കിയാണ് ഇത് അതേമാതിരി ചെറിയ ചെറിയ ഉരുളകളാക്കിയാണ്ട് പിന്നെ എങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഈ ഒരു ഇതിലേറെ ഇത് കേട്ടോ, നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് വലിയ ഉരുള വലിയ ഈ ഒരു നീണ്ടതോ ഒന്നും ആക്കാൻ പാടില്ല. ഈ ഒരു വലുപ്പത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയുമാണെങ്കിൽ ഇത് കുറച്ച് ചെറുതാക്കൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ഒരു ബ്രെഡും അതേമാതിരി തന്നെ, ബ്രെഡും പൊടി ഏതായാലും ആണ് കേട്ടോ. പിന്നെ അതേമാതിരി തന്നെ നിങ്ങൾ ഒരുപാട് മുളമ്പൊടി അതേമാതിരി തന്നെ ഇരിക്കുകയും അങ്ങനത്തെ ഒന്നും ഇടണ്ട കേട്ടോ. പച്ചവെള്ളമൊന്നും ഈ നോമ്പറക്കണേരെ ഒരുപാട് അതൊന്നും കൊണമില്ല, പക്ഷെ ഇതിൽ അത്ര അതൊക്കെ കൂടുമ്പോൾ രസം കൂടേ ഉള്ളൂ. കാരണം ഇമ്മാരത്തെ ഇതിനൊക്കെ കുറച്ച് ചേരുമ്പോഴൊക്കെ രസമല്ലേ. പിന്നെ ഈ പുളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുളിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ആ മയോനൈസ് പറഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഒരു ഇതായി. ഇപ്പം ആ ഓരോ ഉരുള അച്ചേൽക്ക് തന്നെ തിന്നണ്ണിയാണ് നല്ല രസമാണ്. കാരണം ബ്രെഡും പൊടിയും മറ്റേ മയോനൈസും ഒക്കെ അല്ലേ, ഉരുളങ്കിങ്ങി വെന്തതൊക്കെ അല്ലേ, നല്ല രസം തന്നെയാണ്. അച്ചേൽക്കനെ ആണെങ്കിൽ ഇങ്ങനെ തിന്നട്ടോ. ഏതായാലും നമുക്ക് നമ്മൾ ഈ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കാട്ടിത്തരാൻ വിചാരിച്ചാണ് ഞാൻ. ഇതൊക്കെയാണ് ഒരു അര കപ്പ് മൈദ എടുത്തുകണ്ട, അര കപ്പ് എന്ന് പറഞ്ഞാൽ അര ഗ്ലാസ് മൈദ എടുത്തുക്കണം. മൈദപ്പൊടി എടുത്തുകാണ്ട് ഈ മൈദപ്പൊടി നല്ലോണം തരിച്ചുകാണ്ടാണ് ഈ പാത്രത്തിൽ കുഴിച്ചത് കേട്ടോ. കാരണം മൈദപ്പൊടി ഒന്ന് തരിച്ചാൽ വേണ്ടി. എന്നിട്ട് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ അതിക്ക് വെള്ളം കുറച്ച് പാർന്നു കൊടുക്കുന്നുണ്ട്. അപ്പം വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് അങ്ങോട്ട് പാർന്നു കൊടുക്കാതെ കുറച്ചീച്ച പാർന്നു കൊടുത്തുകൊണ്ട് ചെയ്യുകയാണ് നല്ലത്. അപ്പം ഇതിൻ്റെ വെള്ളത്തിൻ്റെ പാകം ഇങ്ങോട്ട് കുട്ടും ചോദിച്ചു. പിന്നെ കട്ട ഒടയാനൊക്കെ നല്ലതേ കുറച്ചീച്ച കുറച്ചീച്ച പാരാണ് കേട്ടോ. അപ്പം കട്ട ഒടയണില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കൈച്ചുകൊണ്ട് നല്ലോണം ഇങ്ങോട്ട് ഉടച്ചിരുത്താൻ വേണ്ടി മിക്സിൻ്റെ ജാറിലിട്ടുകൊണ്ട് അടിച്ചാണെങ്കിൽ അടിച്ചോളി. ഏതായാലും ഇപ്പം മിക്സിൻ്റെ ജാറും കൂടി മോറി അന്നാക്കാനാവില്ല വിചാരിച്ചാണ്ടേ. ഞാൻ ഇതിട്ട് കാണ്ടന്നെ നല്ലോണം ഇങ്ങോട്ട് ഇതാക്കി. പിന്നെ ഞാൻ ഇതൊക്കെ സ്പാച്ചിലുണ്ട് നല്ല വരുതി. ഇപ്പം നിങ്ങൾ കണ്ടില്ല ഇതിൻ്റെ ഈ ഒരു മാവിന് നമുക്ക് എത്രത്തോളം ഇത് മാണെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ മാവ് കുറച്ച് കട്ടിയായതുകൊണ്ട് തന്നെ ഞാൻ സ്പാച്ചിലുകൊണ്ട് ഇങ്ങനെ നീക്കി കൊടുക്കുകയാണ്. കുറച്ചൊന്ന് കട്ടി ഉണ്ടായിക്കോട്ടെ, എന്നിട്ട് കുറച്ചീച്ച പറഞ്ഞാണ്ട് ഈ സ്പാച്ചിലുകൊണ്ട് ഇങ്ങനെ നീക്കി കൊടുത്തുകാണ്ട് ബേ ഒന്നും ഇങ്ങോട്ട് ചുട്ടെടുക്കുക. അങ്ങനെ ചുട്ടെടുത്തുകാണ്ട് ഇങ്ങോട്ട് നോക്കിയാണ് ഞാൻ ഈ കൗണ്ടർ ടോപ്പുമൊക്കെ അട്ട വെക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിമക്ക് ഇങ്ങോട്ട് ആ ചൂടോടക്കിടുമ്പോൾ ഒട്ടാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലൊന്നും ഇങ്ങനെ പെരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടാ. അതൊന്ന് പെരട്ടി കൊടുത്താൽ വേണ്ടിയിട്ട് എന്നാൽ നമ്മൾ ചൂടോടൊക്കെ അതിമക്കെല്ലാം ഇടണേ. അല്ലെങ്കിൽ നിങ്ങളടുത്ത് നല്ല പരന്നിക്കണ വശമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പ്ലേറ്റ് കണ്ടിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല മട്ടത്തിൽ തന്നെ പരന്ന് നിൽക്കണം ഈ ഒരു ഇത് നിൽക്കണമായിരി. അല്ല നമുക്കിത് കത്തിയോട് മുറിച്ചാളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പാനിൽ വെച്ചാൽ തന്നെ അണ്ട് കത്തിയോണ്ട് വെട്ടാൽ മതി. പക്ഷെ കത്തിയോണ്ട് വെട്ടുമ്പോഴേ പാനിന് ഇത് കുടുങ്ങു വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ നിലത്തേക്ക് ഇട്ടിട്ടത് കേട്ടോ. നിലത്തേക്കല്ല കേട്ടോ, ഞാൻ കൗണ്ടർ ടോപ്പൊക്കെയാണ് നല്ല വൃത്തിയുള്ള സ്ഥലം തന്നെയാണ്. എന്നിട്ട് കത്തിയോണ്ടേ ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ആയിട്ട് മുറിച്ചെടുത്തോളൂ. സൈഡ് നന്നാക്കി മുറിച്ചേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിങ്ങനെ ഉരുറ്റി കൊണ്ടുമ്പോൾ പാകമായി കിട്ടും. അപ്പോൾ ഏതായാലും കൊണ്ട് വയ്ക്കണേ അത്യാവശ്യം വലിയ ദോശയാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എത്ര ചെയ്യണമെന്ന് വെച്ചാൽ ഇത് അതേമാതിരി നാല് കണ്ടാക്കിയാണ്ട് എടുക്കണം കേട്ടോ. നാല് കണ്ടാക്കി എടുത്താൽ നമുക്ക് നാലിന് ഒറ്റടിക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണെങ്കിൽ നാല് കണ്ടം, അതല്ല ഇതിനായിട്ട് ചെറുതാണെങ്കിൽ രണ്ട് കണ്ടാക്കിയോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതാക്കണതിനായിട്ട് ചെറിയൊരു കണ്ടം പോകുന്നുണ്ട്. അത് ചേച്ചൊന്നും കുഴപ്പമില്ല, എത്തും കുഴപ്പമില്ല കേട്ടോ, അതിൻ്റെ ഒരു പ്രശ്നവുമില്ല. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മൾക്കെടുത്ത് ഈ ഒരു സാധനത്തിന് വെച്ചുകൊണ്ട് ഒന്നിങ്ങനെ ഉരുറ്റി കൊണ്ടുപോയി അത്ര പരിപാടിയുള്ളൂ. ഈ നല്ല എളുപ്പമാണ്. ഇനി ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇതിനുമാണെങ്കിൽ ഈ ചെറിയ ഇതെടുത്തോളി, ചെറുതാക്കി ദോശ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രണ്ടെണ്ണം ആക്കിയാണ്ട് എടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് വലിയ ദോശ ആയതുകൊണ്ട് തന്നെ ഇത്ര വലിപ്പം വേണ്ട, അതുകൊണ്ട് തന്നെ സൈഡൊന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. വെട്ടി കൊടുത്താൽ മതിയല്ലോ ഇതൊക്കെ. ഇനി നോക്കിയാണ് ഇതിൻ്റെ ഈ സൈഡിൽ ഒരു കുറച്ച് ഇവിടെ ഈ ഇത് ഇതൊക്കെയാണ് ഒട്ടൽ കുറച്ച് കുറവാണ്. കാരണം ചൂട് കുറച്ചൊന്നും ആറിയാലും ഒട്ടൽ കുറയും. ആ ചൂടോടൊക്കെ തന്നെ ദോശം കണ്ട് ചിറ്റി അപ്പം തന്നെ അയമലാണ്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദോശ ചുട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മാവ് കുറച്ചുണ്ട്. ഇനി ഗോതമ്പ് മൈദദോശൻ്റെ മാവാകുമ്പോൾ വേ ഒട്ടും. അപ്പോൾ ഞാൻ അതിന് ഒരു നുരുമ്പ് കേട്ട് തൊട്ട് കാണ്ടേ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ആയിട്ട് ഇതാക്കിയാണ്. അല്ലെങ്കിൽ നമ്മൾ ദോശമാവ് ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇത് ഒട്ടിച്ചാനിച്ചിട്ടൊരു മാവ് ഉണ്ടാക്കണ്ട. ഇനിയിപ്പോൾ ലാസ്റ്റത്താണെങ്കിലും നമ്മൾ ആ പാത്രം ലാസ്റ്റ് പാർന്നതിൻ്റെ ആ പക്കത്തൊക്കെ ഉണ്ടാവും കുറച്ചീച്ച കൊട്ടിച്ചാൽ മാത്രമൊക്കെ. അപ്പോൾ അതങ്ങോട്ട് എടുത്താൽ മതിട്ട്. ഇതിനിച്ചിട്ട് നമുക്ക് ബാറ്ററി റെഡിയാക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു മൂന്നാലിനം ഒന്ന് ഉണ്ടാക്കിയിട്ട് നാലിന് ഇതാക്കിയാണ്ട് ഞാൻ വേണ്ട ഇതാക്കിയാണ്ട് കാട്ടിത്തരട്ടാ. കാരണം എല്ലാം കൂടി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് നേരം വെക്കണ്ട വെച്ചിട്ട് അങ്ങോട്ട് നോക്കിയാൽ എന്തോ ഒരു ചുർക്കുണ്ട് കാണാൻ. നല്ല എളുപ്പമാണ്, എളുപ്പം നിങ്ങൾ കണ്ടില്ല. അതെല്ലാം കൂടി ഒന്ന് കണ്ടിട്ട് കുഴച്ച് പിന്നെ ഒരു ദോശം ചുട്ട് ഒന്നുകൂടി ഉരുക്കി, അത്ര പണിയുള്ളൂ. ഇനി ഞാൻ നാലിന് ഉണ്ടാക്കിയാണ്ട് പൊരിച്ചാണ്ട് കാട്ടിത്തരാം. ബാക്കിയുള്ളതൊക്കെ ഇനി പൊരിച്ചാണ്ട്, പക്ഷേ
കുറേ എല്ലാം കൂടി കാട്ടിക്കാണെങ്കിൽ നേരം കളയണ്ട ചേച്ചാണ്ടിനാളെ വീട് വലുതാണ്ട് പിന്നെ നോമ്പൊക്കെ ഏറ്റി എല്ലാവർക്കും ഇപ്പോൾ കണ്ടെത്തിറക്കാൻ വലിയ ഇത് കിട്ടൂലല്ലോ. പിന്നെ തന്നെ ഒരുവിധം ആൾക്കാർക്കൊക്കെ എന്താണ് വൈകുന്നേരത്തിന് പണിയും കാര്യമൊക്കെ ആകുമ്പോൾ ഇത് വേഗം കണ്ടു കഴിഞ്ഞാലും അവർക്ക് ഉണ്ടാക്കാം എന്നുള്ളതുണ്ടാവും. അപ്പം ഞാനിപ്പോൾ ആദ്യത്തെ ഒന്നും വായിച്ചിട്ടില്ല, ആദ്യമൊക്കെ ഞാൻ രണ്ടിനൊക്കെ വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ രണ്ടിനൊക്കെ ആവട്ടെ, ആയി അങ്ങോട്ട് കിട്ടൂല. എന്നാലും കഴിച്ചിനൊക്കെ ഒരു 12:30 ഒരു മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കാൻ നോക്കണ്ട. എന്നാലും നമ്മളെ കൂട്ടുകാർക്ക് ഇത് കണ്ടിട്ട് പോയിട്ട് ഉണ്ടാക്കാൻ കഴിച്ചുള്ളൂ വിചാരിച്ചാണ്ട്. അപ്പം കൊണ്ടുപോയിട്ടാണ് ഞാൻ അത് പൊരിച്ചറിഞ്ഞിട്ട്. പൊരിച്ചാൻ വേണ്ടിയിട്ട് ഞാൻ മുക്കി പൊരിച്ചേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് കുറച്ച് പൊടിച്ചെണ്ണി കിടന്നാണ്ട് ദോശയും എല്ലാം വെന്തണം. ഒന്ന് മുരിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊന്നും ഇങ്ങനെ ആക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കാരണം ഈ പുറം ഭാഗം ഒന്ന് മുരിയാൻ വേണ്ടിയിട്ടേ ഒന്ന് ഇട്ട് കിട്ടും. അപ്പോൾ വെളിച്ചെണ്ണ കുടിച്ചുക എന്നുള്ള ബേജാറോ എത്തും ഉണ്ടാവില്ല. നമുക്ക് ഈ നോമ്പ് ഇറക്കണമായിരുന്നിപ്പോൾ ചിലവരെ വയറ്റിനൊക്കെ ഭയങ്കര സുഖമില്ല, ഈ എണ്ണിമുഖക്കൊക്കെ തട്ടുമ്പോൾ വലിയ ഗതിയടക്കം ഉണ്ടാകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്താൽ ഒരു കുഴപ്പമില്ല. കാരണം ഇതിന് എണ്ണ കുടിച്ച് എത്തും ചെയ്യില്ല, കാരണം ഇതിന് ഉള്ളിലേക്ക് വെളിച്ചെണ്ണ പോവുകയോ ഒന്നുമില്ല. നല്ല ഒരു എണ്ണ കുടിച്ചാത്തൊരു പലഹാരമാണ്. പിന്നെ ഈ ദോശ ഒന്ന് ക്രിസ്പി ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പണി ചെയ്തതും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എണ്ണ പറ്റാത്തവർക്കും ഇത് ഉണ്ടാക്കട്ടെ, അതിന് എണ്ണ കുടിക്കാനുള്ള ബേജാറൊന്നുമില്ല. ആകെ ഒരിത്തിരി പറഞ്ഞ തന്നെ അച്ചേൽക്കുണ്ടല്ലോ. അപ്പോൾ ഞാനിത് നോക്കിയാണ് ഈ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, രണ്ട് മൂന്ന് വട്ടമായിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇവനൊക്കെ കുറച്ച് ഊക്കുണ്ട്, തിരിച്ചാനും മറിച്ചാനും കിട്ടുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ഈ വല്യാപ്പാനെ ഇങ്ങനെ ആക്കുമ്പോൾ വലിയതാണ്, ഒരാൾ കുറച്ച് വലുതായിങ്ങനെ. അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ കിട്ടണം എന്നില്ല. നമ്മളിത് കച്ചവടത്തിനൊന്നും കൊണ്ടുപോയല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എത്താൻ എൻ്റെ ഒക്കെ ഊക്കം കൊടുക്കും. ആ അതെ, അപ്പോൾ ഇവിടെ നോക്കിയാണ് എന്തോ ഒരു എളുപ്പമുണ്ട്, നല്ല എളുപ്പത്തിൽ തന്നെ 4 കിട്ടും. ഇനി ഒരു 3-4 കൂടിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പലഹാരമാണ് ഇനിയാളത്. ഇത് ആ മയോനൈസും അതേമാതിരി തന്നെ ഈ വേണമെങ്കിൽ നിങ്ങൾ തക്കാളി സോസും കുറച്ച് പറഞ്ഞോളി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മയോനൈസും അതേമാതിരി തന്നെ ഇതുണ്ടല്ലോ, എന്താണ് ബ്രെഡ് പൊടിയും മയോനൈസും കൂടിയാൽ തന്നെ രസമാണ്, നമുക്കൊരു ഷവർമൻ്റെ ഒരു രസം കണ്ടു പറ്റും. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത ഇപ്പം ഇതൊക്കെ അല്ലേ, എന്താണ് ഈ ഇഞ്ചി പച്ചോള് ഉരുളക്കിഴങ്ങും ഒക്കെ ആണല്ലോ. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള രസം അതിലും വലിയ രസമാണ്. അപ്പോൾ അതെല്ലാം കൂടി കൂടിയാണ്ട് ഉണ്ടാക്കിയിട്ട് നോക്കിയാണെങ്കിൽ എന്തോ ഒരു എളുപ്പമുണ്ട് ഉണ്ടാക്കാൻ. ഒരു ചിക്കനോ ഒരു മട്ടനോ ഒരു ബീഫോ ഒരു കോയിമുട്ട പിങ്ങിയിട്ട് ഒത്തും വേണ്ടതിന് നല്ല എളുപ്പമാണ്. ഒരുവിധം അടുക്കളയിലുള്ള സാധനങ്ങൾ കുറഞ്ഞ സാധനങ്ങൾ മാത്രം വെച്ച് കാട്ടി ചേച്ചാണ് ഒരു പരിപാടി തന്നെയാണത്. എല്ലാവർക്കും ഉണ്ടാക്കാം, ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റണ നല്ലൊരു ഐഡിയ ആണത്. അപ്പോൾ ഈ നോമ്പ് ഇറക്കണ ഇരക്കം നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കുക, കാരണം എണ്ണി മോക്കും തോനായെന്നുള്ള ബേജാറോ ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാൻ നിച്ചില്ല എന്ന് ഉണ്ടാക്കാൻ കഴിച്ചില്ല എന്ന് ഒത്തും ബേജാറാണ്ട്, നല്ല എളുപ്പമാണ്. പിന്നെ ഇത്രയും എളുപ്പത്തിലുള്ള ഈ പരിപാടികൾ കുറച്ച് ആൾക്കാർക്ക് അയച്ചു കൊടുക്കുകയാണ്, ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും. എല്ലാവർക്കും ഇപ്പോൾ ഇപ്പോഴത്തെ ഒരുവിധം ഇതിലിപ്പോൾ യൂട്യൂബിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പൈസ ചിലവാക്കിയാണ്ടൊക്കെ ഉള്ള ഓരോ പരിപാടികൾ ഉണ്ടാവും. ഇപ്പോൾ എല്ലാവർക്കും കഴിച്ചു ഇല്ലല്ലോ, തിന്നാൻ നല്ല രസമാണ്, ഒരുപാട് പൈസ ചിലവാക്കും ചേച്ചി, അത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, അങ്ങനത്തെ അല്ലേ മാണ്ടിയത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കിട്ടണമെങ്കിൽ നമ്മളെ ചാനലുകളൊന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ബെല്ലൊക്കെ നിൽക്കുമ്പോൾ ആ റോളിനോട് വരുമ്പോൾ നിങ്ങളും കൂടി ചെയ്താൽ ഒരു പ്രശ്നമില്ല, നിങ്ങളെ വീഡിയോ മുന്നേ കണ്ട് വരും എൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെയാണ് ചേച്ചിയും ചേച്ചി, നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ. അസ്സലാമു അലൈക്കും.